Hi friends, Baithul garden in the Pudyuri video like a paper to cut work swagada. Nothing a video calathea zebrina plants in a kurchani, adwadapa than a calathea plants in Vedana, Sugangal, adwaltene, calathea plants in the caring, propagation method, adwaltene, porti mix and the la ulpiti condola, very detailed video on yanche in the ta. But calathea plants in the Makari, reward variety and available on calathea rosy, calathea zebrina, calathea, or nadanganala, reward calathea plants in the ta. Nala bangi garnari. നമ്മൾ നേഴ്സറിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ വാങ്ങി പോകട്ടോ അത്രക്കും ഭംഗിയാണ് കലാത്തിയ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കലാത്തിയ പ്ലാന്റ്സിൽ ഏറ്റവും പ്രയാസപ്പെട്ട് വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആണ് ഈ കലാത്തിയ സെബ്രീന ഇത് വളർത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു പ്ലാന്റിന് കുറഞ്ഞ വേര് തട്ടിയാലും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പിന്നെ അതിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇല ചുരുണ്ടു പോകുന്നത് കാണാം മറ്റുള്ള കലാത്തിയ പ്ലാന്റ്സിനെക്കാട്ടി പെട്ടെന്ന് രോഗങ്ങൾ പിടിവരുന്നതും അതുപോലെ തന്നെ ഇലയിൽ മഞ്ഞളിപ്പ് വരുന്നതും ഇല ചുരുണ്ടു പോകുന്നതും ഒക്കെ ഈ കലാത്തിയ സെബ്രീന പ്ലാന്റിലാണ് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു ഇത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ തന്നെ പണ്ട് മുതലേ എല്ലാ വീട്ടിലും അധിക വീട്ടിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കലാത്തിയ പ്ലാന്റാണ് കേട്ടോ ഇത് പക്ഷേ ഇപ്പോൾ പുതിയ കലാത്തിയ റോസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് മുമ്പ് കാലത്തുള്ളതും അന്നും ട്രെൻഡിങ് ആണ് ഇന്നും ഇതിന് മാർക്കറ്റ് നല്ല അവൈലബിൾ നല്ല റേറ്റാണ് കേട്ടോ അപ്പോൾ ഈ കലാത്തിയ പ്ലാന്റിൽ വരുന്ന പിന്നെ ഇല ചുരുണ്ടു പോകുന്നത് അല്ല മഞ്ഞളിപ്പൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് നമുക്കറിയാം ഒട്ടും വെയിലിഷ്ടമില്ലാത്തൊരു ചെടിയാണ് കലാത്തിയ പ്ലാന്റ് അല്ലേ തീ ചെറിയ തോതിൽ വെയിൽ തട്ടുമ്പോൾ കൂടി കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഇല ചുരുണ്ട് അതിൽ മഞ്ഞ നിറാവും അപ്പോൾ ഇതിപ്പം തണലത്ത് വെച്ചുകൊണ്ടാണ് എല്ലാ ഇലകളും നല്ല ഫ്രഷായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഇല്ലെങ്കിലും വെള്ളം കുറഞ്ഞാലും അതായത് വെയിൽ കൂടുതൽ തട്ടിയാലും ചെറിയ തോതിൽ തട്ടിയാലും ഇത് ഇല കരിഞ്ഞു പോകും അല്ലെങ്കിൽ മഞ്ഞളിപ്പ് ഉണ്ടാകും പോലെ തന്നെയാണ് ഇതിൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ അതായത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ എല്ലാ കലാത്തിയ പ്ലാന്റും നമ്മൾ നനച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞാലും നമ്മുടെ കലാത്തിയ പ്ലാന്റ് ഇല ചുരുണ്ടു പോകും അപ്പോൾ ഇല ചുരുണ്ട് അല്ലെങ്കിൽ ഇലയിൽ മഞ്ഞളിപ്പൊക്കെ കാണുമ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി വെള്ളം നമ്മൾ ചട്ടി ഒന്ന് തൊട്ട് നോക്കുക മണ്ണൊന്ന് തൊട്ട് നോക്കിയിട്ട് മണ്ണ് ഡ്രൈ ആണെങ്കിലാണ് ഇത് വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ചുരുണ്ട് പോയത് അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോയെന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ തണലത്ത് വെച്ചിട്ട് ഇതിനിത് സംഭവിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നനവ് എപ്പോഴും പരിശോധിച്ചിട്ട് നമ്മൾ കലാത്തിയ പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് പക്ഷേ ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുന്നതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം പുറത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഇലകളൊക്കെ കൂടുതൽ ഇലകൾ ഉണ്ടാകുന്നതും ഇലകൾക്ക് നല്ല ഭംഗിയുള്ളതും പുറത്ത് വെക്കുമ്പോൾ പുറത്ത് വെക്കുമ്പോൾ നമ്മളൊരു സൺസൈഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നല്ല തണലുള്ള ഏരിയയിൽ ഈ പ്ലാന്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല തണലുള്ള ഏരിയയിൽ വെക്കുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിന് നല്ല ഇതുപോലെ തന്നെ പച്ച കളറിലായിട്ട് അതിൻ്റെ ഒരു ഇലക്കോ ഒരു വാട്ടില്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ മണ്ണ് മണൽ കുറച്ച് ചകിരിച്ചോറ് കേട്ടോ കൂടുതൽ ചകിരിച്ചോറൊന്നും കലാത്തിയ പ്ലാന്റ്സിന് വേണ്ട കാരണം ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ചെറിയ തോതിൽ കൂടുതൽ നമ്മൾ മണ്ണ് ചാണകപ്പൊടി മണൽ അതെടുത്തിട്ട് ചെറിയൊരു ഭാഗം നമ്മൾ എന്തെടുത്താൽ മതി ഈ ചാണ ഈ പിന്നെ ചകിരിച്ചോറ് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ടത് മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടി നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ലൊരു വളമാണ് ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എൻ പി കെ ഒക്കെ ഉപയോഗിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ജൈവ വളമായ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് പച്ച ഇല അത് തന്നെ കലാത്തിയ സെബ്രീന കലാത്തിയ പ്ലാന്റ്സിന് മൊത്തത്തിൽ തന്നെ ചാണകപ്പൊടി നല്ലതായിരിക്കും കേട്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് ഇപ്പം വേനൽക്കാലത്ത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് നല്ല മഴ ഇല്ലാത്ത സമയം നോക്കി ഒന്ന് പുറത്തേക്ക് നമ്മൾ സൺസൈഡിൻ്റെ അടിയിലാണെങ്കിൽ ഒന്ന് മുറ്റത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇലകൾ നല്ല ഫ്രഷായിട്ടും നല്ല ഭംഗിയിലും ഇലകൾ ഉണ്ടാവും കേട്ടോ ഇതിൽ ഒരുപാട് തൈകളും പൊട്ടി വരും അതുപോലെ തന്നെ മഴക്കാലമല്ല ഇനിയിപ്പോൾ വേനൽക്കാലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊന്ന് മിസ്റ്റിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിലൊക്കെ എപ്പോഴും കലാത്തിയ പ്ലാന്റ്സിന് ഒരു ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കലാത്തിയ പ്ലാന്റ്സിന് നമ്മൾ എപ്പോഴും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ വെക്കുന്നേക്കാൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതെങ്കിലും നമ്മൾ എനിക്ക് തോന്നുന്നത് ഇൻഡോറിനേക്കാളും നല്ലത് പുറത്ത് വെക്കുന്ന പുറത്ത് തണലുള്ള ഭാഗത്ത്
അതും ഒരു മരത്തിൻ്റെ ഒക്കെ ചുവട്ടിൽ, ഇവിടെ ഇപ്പം വെച്ചിട്ടുള്ളത് കഴുങ്ങൊക്കെ നട്ടിട്ടുള്ളതിൻ്റെ ചുവട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മൊത്തം ഇവിടെ തണലുമാണ്. അപ്പോൾ തണലുള്ള ഭാഗത്താകുമ്പോൾ നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ എന്തെങ്കിലും ഒരു വളമിട്ട് കൊടുക്കുക. നമ്മൾ നടുന്ന സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ പോട്ടി മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വളമിട്ട് കൊടുക്കേണ്ടത്. പിന്നീട് നമുക്ക് കൂടുതൽ തൈകളാകുമ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ മൂന്നോ നാലോ ചട്ടിയിലേക്ക് ആക്കാനുള്ള അത്ര തൈകൾ ഇതിലുണ്ട് കേട്ടോ. കണ്ടില്ല, ഇഷ്ടം പോലെ ഇതിൽ തൈകളുണ്ട്. അപ്പോൾ നടുന്ന സമയത്ത് നമ്മൾ ആ നട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന് വരുന്ന ഇലപ്പള്ളി രോഗം, അതുപോലെ തന്നെ ഇല മഞ്ഞളിപ്പിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നടുന്ന സമയത്ത് തന്നെ വേര് ചീഞ്ഞ് പോകാതിരിക്കാൻ നമുക്ക് സാഫ് എന്ന ഫംഗിസൈഡിൽ ഇതിൻ്റെ വേരൊക്കെ മുക്കിയിട്ട് നമുക്ക് നട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിൽ നീം ഓയിൽ പോലത്തെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് വരുന്ന രോഗങ്ങൾ ഒരുവിധം നമുക്ക് തടയാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കലാത്തിയ പ്ലാന്റ്സ്, അതായത് കലാത്തിയ സബ്രീന ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.